വളരെ പ്രാർത്ഥനയോടെ ഒരു ചെറിയ വിഷയം നമ്മൾ ധ്യാനിക്കുകയാണ് ഇപ്പോൾ പറയുന്ന ഈ കൊച്ചു വാക്ക് മറക്കരുത് വേദനകൾ വെറുതെയാക്കരുത് വേദനകൾ വെറുതെയാക്കരുത് പ്രിയപ്പെട്ടവരെ കോവിഡ് നയൻറ്റീൻ ലോകം മുഴുവനും ബാധിച്ച് മാനവരാശി മുഴുവൻ ഒരു ട്രൗമയിലായിരിക്കുന്ന ഈ കാലയളവിൽ സഭാ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന സ്വർഗീയമായ നിലപാട് ആത്മീയമായ കാഴ്ചപ്പാട് സ്വർഗത്തിന് സന്തോഷമുള്ളതാണ് പത്ത് ദിവസത്തെ ഈ ആരാധന യജ്ഞത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ദൈവമായ കർത്താവ് നമ്മുടെ സവിധത്തിലേക്ക് വരും ദിവ്യ കാരുണ്യനാഥൻ നമ്മളെ വന്ന് തൊടും ഈശോ പറയുന്നു വേദനകൾ വെറുതെയാകരുത് മക്കളെ യേശു തൻ്റെ ശിഷ്യന്മാരെയും തൻ്റെ പ്രിയപ്പെട്ട അമ്മയെപ്പോലും വേദനയിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല അങ്ങനെയെങ്കിൽ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലും സഹനത്തിനും വേദനയ്ക്കും രോഗത്തിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം തൻ്റെ സഹനത്തിൽ പങ്കുപറ്റാൻ അമ്മയെയും ശിഷ്യന്മാരെയും ആഗോള സഭയെയും ദൈവമക്കൾ എല്ലാവരെയും ഈശോ ഇന്ന് ക്ഷണിക്കുകയാണ് ഇതാ കർത്താവിന്റെ വചനം തരുന്നു വിലാപത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തി തിരുവാക്യം അവിടെ നിന്ന് പറയുന്നു അവിടെ നിന്ന് ഒരിക്കലും മനപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല അവിടെ നിന്ന് ഒരിക്കലും മനപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല ദൈവം ആരെയും മനപൂർവം വേദനിപ്പിക്കുന്നില്ല ദൈവം ഒരു സാഡിസ്റ്റ് അല്ല നമ്മുടെ അപ്പൻ പിതാവാണ് നമുക്ക് എന്തു വേണമെന്ന് നമ്മുടെ അപ്പച്ചൻ അറിയാം ഒരുപെട്ടവര് ഓരോ വേദനകളുടെയും പിറവിൽ ഓരോ സഹനങ്ങളുടെയും പിറവിൽ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്ന നിജീവൻ ഉപകരിക്കുന്ന അനുദിന ജീവിതത്തിന് ഉപകരിക്കുന്ന മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്ന എന്തൊക്കെയോ നന്മ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് ആരും വിചാരിക്കരുത് നമ്മുടെ രാഷ്ട്രപതി പറയുന്നത് എൻഡ്

ഏത് സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വചനം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ശമിക്കണം ഇതാ വചന തരുന്നു സംഖ്യയുടെ പുസ്തകം പതിനാറാം അധ്യായം നാൽപ്പത്തി മൂന്നും മുതലുള്ള വാക്യങ്ങൾ അവിടെ മനോഹരമാണ് ഒന്ന് ശ്രദ്ധിച്ചേൻ ബൈബിൾ ഒന്ന് എടുത്തേൻ മൂശയും അഹറോനും സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് മൂശയോട് പറഞ്ഞു ഈ സമൂഹത്തിൽ നിന്ന് ഓടിയകലുക നിമിഷങ്ങൾക്കകം ഞാൻ അവരെ നശിപ്പിക്കും എന്നാൽ മൂശയും അഹറോനും കമിഴ്ന്നു വീണു മൂഷ അഹറോനോട് പറഞ്ഞു ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്ത് ധൂപകലശത്തിൽ ഇടുക പരിമള ദ്രവ്യം ചേർത്ത് സമൂഹമാധ്യത്തിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പാപ പരിഹാരം അനുഷ്ഠിക്കുക മൂശ പറഞ്ഞതുപോലെ തൂപ കലശമെടുത്ത് മരിച്ചു വീണവരുടെയും ജീവനോട് ഇരിക്കുന്നവരുടെയും നടുവിൽ പോയി നിന്നു മഹാമാരി നിലച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രവാചകനായ മൂശയോട് ദൈവമായ കഥ സംസാരിച്ചു പുരോഹിതനായ അഹുറോവൻ അത് പ്രവർത്തിച്ചു ഞാൻ പറയട്ടെ ഈ സമയം സമൂഹത്തിലെ പ്രവാചകന്മാർ ഉണരട്ടെ സമൂഹത്തിലെ പുരോഹിതൻ പ്രവാചക ദൗത്യം ഏറ്റെടുക്കാൻ പുരോഹിത ദൗത്യം ഏറ്റെടുക്കാൻ ദൈവമായ കർത്താവ് ദിവ്യ കാരുണ്യനാഥൻ നമ്മെ നിർബന്ധിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു മകളെ നിരന്തരമായി സഭയെ വളർത്താനും നയിക്കാനും യേശുവിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് പൗരോഹിത്യം ദൈവീക നന്മ പകരാനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥന്മാരായി നിന്ന് പ്രാർത്ഥിക്കുന്ന വൈദികരെ സമർപ്പിതരെ പ്രേക്ഷിത ഗണങ്ങളെ മധ്യസ്ഥ ഗ്രൂപ്പിലെ അംഗങ്ങളെ നിത്യാരാധന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ കരമുയർത്തി പ്രാർത്ഥിക്കേണ്ട സമയം ഇതാണ് എന്ന് തിരിച്ചറിയുക വിശദനായ കളമന്റ് പറയുന്നു രാജ്യത്വത്തെക്കാൾ വലുതാണ് പൗരോഹിത്യം പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗത്തിന്റെ വാതിൽ ഭൂമിയിൽ ഇരുന്ന് തുറന്ന് മനുഷ്യരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പുരോഹിതർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക പുരോഹിതർ സമർപ്പിതർ തീക്ഷതയോടെ പ്രാർത്ഥിക്കാൻ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും രണ്ട് സമുവേൽ ഇരുപത്തിനാലാം അദ്ധ്യായം അവിടെ രണ്ട് വചനങ്ങളാണ് ഞാൻ പറയുന്നത് പതിനെട്ടും ഇരുപത്തിയഞ്ചും അവിടെ നാം വായിക്കുന്നു ദാവീദ് രാജാവ് ഖാദിന്റെ നിർദ്ദേശമനുസരിച്ച് ജബൂസിനായ അരുൺ നായരുടെ മിതിക്കളത്തിൽ കർത്താവ് കൊണ്ട് എത്തിച്ചു ഇനി ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ചാം വാക്യം ദാവീദ് അവിടെ ബലിപീഠം പണിത് കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ഈശോ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ തീശോടെ പ്രാർത്ഥിക്കാൻ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് ദിവ്യകാരുണ്യനാഥൻ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വചനം നമ്മോട് പറയുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അറുപത്തി ഏഴാമത്തെ തിരുവചനം ഒന്ന് ശ്രദ്ധിച്ച മക്കളെ കഷ്ടയിൽ കഷ്ടതയിൽ പെടുന്നതിന് മുൻപ് ഞാൻ വഴി തെറ്റിപ്പോയി എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു ഒരിക്കൽ കൂടി കഷ്ടതയിൽ പെടുന്നതിന് മുൻപ് ഞാൻ വഴി തെറ്റിപ്പോയി എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു വചനം പാലിക്കാൻ വചനമനുസരിക്കാൻ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സുനാമികൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ പകർച്ചവ്യാധികൾ വരുമ്പോൾ നമ്മൾ മറന്നു പോകരുത് വിശദയായ കൊച്ചുദേശ്യ പറയുന്നു സഹനത്തിൻ്റെ വഴി വേദനയുടെ വഴി മാത്രമേ ആത്മാക്കളുടെ അമ്മയാകാൻ സാധിക്കൂ എന്ന് സഭയുടെ ദൗത്യം എന്താ ആത്മരക്ഷയാണ് ആ ആത്മരക്ഷയ്ക്ക് എന്ത് ആവശ്യമുള്ളത് സഹനം ആവശ്യമാണെന്ന് വീണ്ടും വിശദ അമ്മ തിരസ്യ പറയുന്നു ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കാൻ പഠിക്കുക അതൊരു പഠനമാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കാൻ പഠിക്കുക എന്റെ സഹനം എല്ലാവരും അറിയണമെന്ന് ആരും ആകുലപ്പെടേണ്ട നിന്റെ സഹനമാണ് നിന്നെ ആത്മീയമായി വളർത്തുന്നത് ഒരു കൊച്ചു കാര്യം നിഷിദ്ധിച്ചേ നാം ആഗ്രഹിക്കുന്നതല്ല ദൈവം നമുക്ക് അനുവദിക്കുന്നത് നാം ആഗ്രഹിക്കുന്നതല്ല ദൈവം നമുക്ക് അനുവദിക്കുന്നത് മൂശ വിറാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം വിക്ക് മാറ്റുകൊടുത്തില്ല പകരം അഹ്റോനെയാണ് നൽകിയത് പുറപ്പാടിന്റെ പുസ്തകം നാലാം അധ്യായം പതിനാറും വാക്യത്തിലാണ് കിടക്കുന്നത് മൂശ വിറാനായിട്ട് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം വിക്ക് മാറ്റി കൊടുത്തില്ല പിന്നെന്താ ചെയ്തത് പകരം സഹായിക്കാൻ അഹ്റോനെ നൽകി വീണ്ടും നാം വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അഞ്ച് പതിനൊന്ന് പ്രവാചകന്റെ കരങ്ങൾ വീശി തന്റെ കുഷ്ടം സുഖപ്പെടുത്തുമെന്ന് നാമാൻ വിചാരിച്ചു എന്നാൽ യോർധനാൾ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി സൗഖ്യം നേടാനാണ് ദൈവം ആഗ്രഹിച്ചത് വീണ്ടും രണ്ട് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം പൗലോസ് പൗലോസ്ലിഹ തൻ്റെ ജീവിതത്തിലെ ഒരു മുള്ള് ഒരു മുള്ള് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവം മുള്ള് മാറ്റി കൊടുത്തില്ല പിന്നെ എന്ത് ചെയ്തു പകരം ക്രമ കൊടുത്തു ക്രമ കൊടുത്തു ചുന്നര കവാട കിടന്ന് മുടന്തൻ പത്രോസിന്റെ കയ്യിൽ നിന്ന് നാണയം കൊതിച്ചു ആഗ്രഹിച്ചു എന്നാൽ അവന് ലഭിച്ചത് യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുത സൗഖ്യമാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം വായിക്കുന്നത് ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കിയട മകളെ ആഗ്രഹിക്കുന്നത് പോലെയും നാം ചിന്തിക്കുന്നത് പോലെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല ഇപ്പോ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു മദ്യപാനം മാറിയില്ല പകരം മദ്യപാനിയായ ഭർത്താവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സഹായിക്കാനും ക്ഷമിക്കുവാനുള്ള കൃപയാണ് കൊടുക്കുന്നത് ദൈവം നമുക്ക് തരാത്തത് പിശാചിൽ നിന്നും വാങ്ങാൻ ആരും ശ്രമിക്കരുത് കത്താൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവം നമുക്ക് തരാത്തത് പിശാചിന്റെ കൈയിൽ നിന്ന് വാങ്ങുവാനായിട്ട് ശ്രമിക്കരുത് നേരായ വഴിയിലൂടെ നമുക്ക് ലഭിക്കാത്തത് തെറ്റായ വഴിയിലൂടെ സ്വന്തമാക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ നാശത്തിൽ ചെന്ന് കൂപ്പുകുത്തുമെന്നുള്ളതിന് സംശയമില്ല വിശദയായിരിക്കുന്ന ഫാമിലി കോൺഗ്രിഗേഷൻ വിശദയായിരിക്കുന്ന മറയേന്ദ്രേസ്യ ആഗ്രഹിച്ചത് മഠത്തിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീ ആകാനാണ് എന്നാൽ ഈശോ ആഗ്രഹിച്ചതോ ഒരു സന്യാസിനി സഭയ്ക്ക് രൂപം കൊടുക്കാനാണ് ഈശോ ആഗ്രഹിച്ചത് വിശുദ്ധനായ ചാവറയച്ചൻ ആഗ്രഹിച്ചത് ഒരു ദർശന വീടും ഒരു താപസ ജീവിതവുമാണ് എന്നാൽ യേശോ ആഗ്രഹിച്ചത് ഒരു സി എം ഐ സഭയും ഒരു സി എം സി സഭയും ആരംഭിച്ച് ഒരു വിശുദ്ധനാകാനായിട്ടാണ് യീശോ ആഗ്രഹിച്ചത് മകളെ ചോദിക്കുന്നത് നൽകുന്നത് മാത്രമല്ല ചോദിക്കാത്തത് നൽകാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമാണ് കരുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നാം ആവശ്യപ്പെടുന്നതെല്ലാം നമുക്ക് നൽകാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവത്തിൻ്റെ പരിപാലനയിൽ നമ്മൾ വിശ്വസിക്കണം ആശ്രയിക്കണം അതല്ലേ പോലോ ശ്രീയ നമ്മോട് പറയുന്നത് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം ദൈവത്തിൻ്റെ സമ്പന്നു യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ആവശ്യപ്പെട്ടതല്ല ആവശ്യമുള്ളത് എല്ലാം നൽകുന്നവനാണെന്ന് എന്താണെന്ന് നിനക്ക് ആവശ്യമുള്ളത് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ് യേശോയോട് പ്രാർത്ഥിക്കേ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അവിടുന്ന് തരും ഞാൻ അത് വിശ്വസിക്കുകയാണ് സാഹചര്യങ്ങളെ മാറ്റാതെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കൃപയാണ് മക്കളെ ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം ദിവ്യകാരുണ്യത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ബാഹ്യമായ ലോകത്ത് മാറ്റം വരുത്താതെ ആന്തരികമായ ലോകത്ത് മാറ്റം വരുത്തി മനോഭാവങ്ങൾ കാഴ്ചപ്പാടുകൾ മാറാനാണ് ദൈവം കുതിക്കുന്നത് ഇപ്പോൾ ഈ കൊറോണ നയൻറ്റീൻ ബാധിച്ച് ഐസൊലേഷൻ വാർഡുകളിലും ഇൻറ്റൻസി കര യൂണിറ്റുകളിലും വീട്ടു തടങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് വേദനകൾ കുന്നുകൂടുമ്പോൾ പകർച്ചവ്യാധികൾ പരക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ദിവ്യ കാരുണ്യനാഥനിലേക്ക് നീ അടുക്കുക ദിവ്യ ആരാധന യജ്ഞത്തിൽ പങ്കെടുക്കുക തിരുക്കുരിശിലേക്ക് നടന്നു വരിക ബലിപീടങ്ങളിലേക്ക് കടന്നു വരിക മകളെ എല്ലാ രോഗങ്ങളും എല്ലാ നോവുകളും എല്ലാ പരാജയങ്ങളും ഈശോയോടൊന്ന് പറഞ്ഞേൻ നമ്മുടെ എല്ലാ നോവുകളും എല്ലാ വേദനകളും എല്ലാ രോഗങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ യേശു നമ്മെ ഇങ്ങ് ചേത്ത് പിടിച്ചിട്ട് അവിടുന്ന് പറയും മോനെ മോളെ നീ എൻ്റെ വേദനയിലേക്കൊന്ന് നോക്കിയേൻ എൻ്റെ വേദനയിലേക്കൊന്ന് നോക്കിയേൻ ഞാൻ വേദനിച്ചിടത്തോളം നീ വേദനിച്ചിട്ടുണ്ടോ ഞാൻ മുറിവേറ്റിടത്തോളം നീ മുറിവേറ്റിട്ടുണ്ടോ ഞാൻ കരഞ്ഞിടത്തോളം നീ കരഞ്ഞിട്ടുണ്ടോ ഞാൻ തകർക്കപ്പെട്ടതുപോലെ നീ തകർന്നിട്ടുണ്ടോ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ നിന്ദിക്കപ്പെട്ടതുപോലെ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ മകളെ എന്റെ വേദനകളിലേക്ക് നിന്റെ മുറിവുകൾ നിന്റെ വേദനകൾ നിന്റെ രോഗങ്ങൾ സമർപ്പിക്കുക ഞാൻ ചുമക്കുന്നത് നിന്റെ വേദനയാണ് ഇന്ന് ഈ ദിവ്യകാന് നാഥൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങൾ ആത്മീയമായ ഇന്ധനം സ്വീകരിച്ച ഇന്ധനമായി സ്വീകരിച്ച വിശുദ്ധ അൽഫോൻസമ്മ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ധീരധീരമായ രക്തസാക്ഷികളായി മരിച്ച രക്തസാക്ഷികൾ നമ്മുടെ പക്കലേക്ക് വരുന്നുണ്ട് ഓരോ ദുഃഖങ്ങളും ഓരോ രോഗങ്ങളും ഓരോ വ്യാധികളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പിറുപിറുപ്പ് ദൈവനിന്ന ദൈവദൂഷണം കുറ്റം പറച്ചിൽ ഇതാണോ നമ്മുടെ സ്വഭാവം ഈശോ എന്നോട് ഇങ്ങനെ പറയുന്നു ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും കയ്യിലെടുത്തതിൻ്റെ അടയാളമാണ് വേദനകൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല മറച്ച ദൈവം ദിവ്യ കാരുണ്യനാഥൻ നമ്മെ ചേർത്തിപ്പിടിച്ചതിന്റെ അടയാളമാണ് ഓരോ വേദനകൾ ദൈവം നമുക്ക് നൽകിയ ശാപത്തിൻ്റെ അടയാളമല്ല മറിച്ച് അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അഭിഷേകത്തിൻ്റെ അടയാളമാണ് ഈ ദിവസങ്ങളിൽ വിദേശ നാടുകളിൽ നിന്ന് പ്രത്യേകിച്ച് ദുബായ് ഷാർജ മാസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ചില ഫോൺ കോളുകൾ വരുന്ന് ഞാൻ ഓർക്കുന്നു വന്നത് ഞാൻ ഓർക്കുന്നു ഒരാൾ പറഞ്ഞു അച്ഛ എൻ്റെ ഭാര്യ നേഴ്സാണ് അവളെ കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു ഞാനും കോവിഡ് ബാധിതനാണ് മറ്റൊരാൾ വിളിച്ച് പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാണ് കേരളത്തിൽ നിന്നും ക്വാറൻ്റീനിൽ കിടക്കുന്നവരും മറ്റു പലരും പ്രാർത്ഥനാ സഹായം തേടി ജറൂസലമേക്ക് വിളിക്കാറുണ്ട് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജിച്ച് ചെയ്തതിന് ശേഷം വിളിച്ചു പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് ഒത്തിരിയേറെ സന്തോഷമുണ്ടാക്കി അച്ചു ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നിസ്സാരതയെ കത്താവ് ബോധ്യപ്പെടുത്തി തന്നു ദൈവത്തിൽ ആശ്രയം വെക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു എൻ്റെ മകളെ വേദന രോഗം പീഡകൾ പകർച്ചവ്യാധികൾ ഇവ അനുവദിക്കുന്ന ദൈവം ആ വേദനയുടെ ദൈവവും നമ്മിലുണ്ട് എന്നുള്ള സത്യം നമുക്ക് ആത്മധൈര്യം തരണം ഒരിക്കൽ കൂടി രോഗങ്ങൾ വേദനകൾ മാത്രമല്ല ദൈവം നമുക്ക് തരുന്നത് ഇത് അനുവദിച്ചു തരുന്ന ദൈവം ആ വേദനയുടെ ഒപ്പം നമ്മിൽ എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്ന് കളയരുത്